ഹായ് ഫ്രണ്ട്സ്, വത്സപ്പ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഫ്രഷ് മിൽക്ക് 1 ലിറ്റർ, ഒരു മാമ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു മാതള നാരങ്ങയുടെ അല്ലി എടുത്തിട്ടുണ്ട്, 2 കിവി അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ആപ്പിൾ ഞാനിപ്പം അരിയുന്നില്ല, അത് അരിഞ്ഞ് വെച്ചാൽ അതൊരു കളറ് മാറും, അതുകൊണ്ടാണ് നമുക്ക് ചേർക്കാൻ നേരത്ത് അരിഞ്ഞ് ചേർക്കാം. ഇത് കണ്ടൻസ്ഡ് മിൽക്കാണ്, പിന്നെ കസ്റ്റാർഡ് പൗഡറും എടുത്തിട്ടുണ്ട്. ഞാൻ വാനില കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാല് തിളച്ച് തിളച്ച് ഇതിനകത്ത് ഞാൻ കുറച്ച് എടുക്കുകയാണ്. എടുത്തിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിൽ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഒന്ന് മിക്സ് ചെയ്യുന്നു. അപ്പോൾ ആ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് 2 സ്പൂണ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി പാല്, അത് ഇപ്പോൾ ചെറിയൊരു ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, അപ്പോൾ ഏകദേശം ഒരു 50-70 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിപ്പോൾ ചേർത്ത് ഇളക്കുകയാണ്. അതിനുശേഷം കസ്റ്റാർഡ് പൗഡർ നമ്മൾ 2 ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ ഒന്ന് ഓഫാക്കുക. അതിനുശേഷമാണ് ഇപ്പോൾ വാനില എസൻസ്, വാനില ഒരു 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണ് വാനില ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് ഇളക്കി ഒന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ട, ഒരു 5-10 മിനിറ്റ് ഒന്ന് തണുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പാല് എല്ലാം കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം ചേർത്തത് തണുത്തു. അപ്പോൾ ഞാനൊന്ന് കവർ ചെയ്തിട്ടായിരുന്നു ഒന്ന് തണുപ്പിച്ചത്, ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന ഫ്രൂട്ട്സ് എന്നില്ല, ഏത് ഫ്രൂട്ട്സ് വേണേലും ചേർക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ. അപ്പോൾ ആപ്പിൾ ചെറുതായിട്ട് ഞാൻ ഇപ്പോഴാണ് അരിഞ്ഞത്. അപ്പോൾ ആപ്പിൾ, മാങ്ങ പഴം, മാതള നാരങ്ങയുടെ അനാറെന്നും പറയും ചിലത്, അനാറിൻ്റെ ഒരു കിവി, ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ്, മിൽക്ക് ഫ്രൂട്ട് സലാഡ് ഒന്ന് തണുപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ജെല്ലുണ്ട്. ഇപ്പോൾ ജെല്ല് ഉള്ളവർ അത് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുണ്ട്, ഞാനത് ജസ്റ്റ് ഒന്ന് ചേർക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്നത് സ്ട്രോബെറി ഫ്ലേവറായിരുന്നു. ഇപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പം നിങ്ങളുടെ കമൻ്റൊക്കെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.